പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടീനിയൻ ചെടികളെക്കുറിച്ചാണ് കേട്ടോ ഞാൻ വിത്ത് മുളപ്പിച്ചിട്ട് തൈകളാക്കി എടുത്തിട്ടുള്ള അഡീനിയൻ ചെടികളുടെ വീഡിയോകളൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ചെറിയ ചെടികൾ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ അതോടൊപ്പം തന്നെ ചെറിയ അടീനിയൻ ചെടികൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു വളത്തെക്കുറിച്ചും കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ചെടികളൊക്കെ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട് ഈ ചെടികൾ ഞാൻ ഈ ഒരു പോർട്ടിലേക്ക് മാറ്റി നട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക ഇതുപോലെയുള്ള ചെടികളൊന്നും ഞാൻ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാറില്ല വീടിൻ്റെ ഷെയ്ഡ് ഭാഗത്ത് എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് വെക്കാറുള്ളത് നമ്മൾ അഡീനിയം ചെടികൾ വളർത്തുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അഡീനിയം എന്ന് പറയുന്നത് നല്ല രീതിയിൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് വലിയ ചെടികളാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് തന്നെ വേണം അഡീനിയം ചെടികളെ വളർത്താൻ അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോൾ മാത്രമേ ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുകയുള്ളൂ നമ്മൾ ഷെയ്ഡ് ഭാഗങ്ങളിലോ അല്ലെങ്കിൽ തണലുള്ള ഭാഗങ്ങളിലോ ഒക്കെയാണ് ചെടികൾ വെക്കുന്നത് എങ്കിൽ ചെടികൾക്ക് ഗ്രോത്ത് ഉണ്ടാവും പക്ഷേ ചെടികളിലെ ഫ്ലവർ കുറയും ഇപ്പോൾ അടീനിയൻ ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് വലിയ ചെടികൾ വളർത്തുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ച് ചെടികൾ വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലവറിങ്ങിനുള്ള വളങ്ങളൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്തും വരും നന്നായിട്ട് ഫ്ലവറും ചെയ്യൂട്ടോ ഈ ചെടികളൊക്കെ ഞാൻ നനക്കാറുള്ളത് ഒന്നിടവിട്ടിട്ടുള്ള ദിവസങ്ങളിലാണ് അതും വൈകുന്നേര സമയങ്ങളിലാണ് നനക്കാറുള്ളത് ലീഫിലൊന്നും ആവാത്ത രീതിയിൽ ചെടിയുടെ കടഭാഗത്ത് മാത്രമായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് കേട്ടോ പിന്നെ ഞാനിതിന് കൊടുക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചെടികൾ ഒരിക്കലും നമ്മൾ ഫ്ലവർ ചെയ്യാൻ അനുവദിക്കരുത് ചെറിയ ചെടികളാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ കൊടുക്കാൻ പാടില്ല നല്ല രീതിയിൽ ഗ്രോത്തിനുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് ഗ്രോത്തിനുള്ള വളങ്ങൾ എന്ന് പറയുമ്പോൾ നൈട്രജൻ കണ്ടന്റ് കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നൈട്രജൻ കണ്ടന്റ് കൂടുതലടങ്ങിയിട്ടുള്ള ജൈവ വളങ്ങളും ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ രാസവളങ്ങളും കൊടുക്കാറുണ്ട് പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലാണ് നമ്മൾ വളം കൊടുക്കാറുള്ളത് രാസവളമായിട്ട് ഞാൻ കൊടുക്കാറുള്ളത് എൻ പി കെ വളമാണ് നൈട്രജൻ കണ്ടന്റ് കൂടുതലടങ്ങിയിട്ടുള്ള എൻ പി കെ വളം നല്ല രീതിയിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് ഇതിനൊഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ കൊടുക്കുന്ന മറ്റൊരു വളം ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് അതുപോലെ തന്നെ കൊപ്ര പിണ്ണാക്ക് ഈ നാല് പിണ്ണാക്കുകളും കൂടെ കുറച്ച് വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് നേർപ്പിച്ചിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു വളമാണ് ചാണകം ചാണകം ഞാൻ എടുക്കാറുള്ളത് പച്ച ചാണകമാണ് കേട്ടോ ഏറ്റവും നല്ലത് പച്ച ചാണകമാണ് അത് കിട്ടുന്നവരാണെങ്കിൽ അതുതന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പച്ച ചാണകം ഇല്ലാത്തവരാണെങ്കിൽ ചാണകപ്പൊടി നല്ല രീതിയിൽ വെള്ളത്തിൽ ഇട്ട് പുളിപ്പിച്ചതിന് ശേഷം അത് ഒഴിച്ചു കൊടുത്താൽ മതി അത് ഞാൻ ചെയ്യാറുള്ളത് ഞാനൊന്ന് കാണിച്ചുതരാം ഞാനിവിടെ കുറച്ച് ചാണകം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ദിവസം പഴക്കം ചെന്ന ചാണകമാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നേർപ്പിച്ചെടുക്കണം നല്ല കട്ടിയിൽ നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് നേർപ്പിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പച്ച ചാണകമൊക്കെ നമ്മുടെ എല്ലാത്തരം ചെടികളും നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ വേണ്ടി നമ്മൾ കൊടുക്കാറുള്ള വളമാണ് ഇതിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നൈട്രജനാണ് അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്ന ചെടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ തളിരുകളൊക്കെ വരാൻ വേണ്ടി ഇത് സഹായിക്കും നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് നല്ല കട്ടിയിൽ കലക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് അടീനിയം ചെടികളല്ലാത്ത മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ബഗൈൻപില പോലെയുള്ള ചെടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് പച്ച ചാണകം അതേപടി ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലാതെ ചാണകം അതേപടി ചെടിയുടെ ചുവട്ടിലിട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോവരുത് ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇങ്ങനെയല്ലാതെ പച്ച ചാണകം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ വെച്ച് പുളിപ്പിക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് നേർപ്പിച്ചിട്ട് വേണമെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്കിത് ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനാണ് ഇത് സഹായിക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെടികളാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ ഇതിന് കൊടുക്കാൻ പാടില്ല ഗ്രോത്തിനുള്ള നൈട്രജൻ കണ്ടന്റ് കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക ഞാൻ കൊടുക്കുന്ന മൂന്ന് വളങ്ങൾ ഇതൊക്കെയാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാറുള്ളത് ഇനി രാസവളങ്ങൾ മാത്രം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുക അതല്ലെങ്കിൽ നൈട്രജൻ മാത്രം അടങ്ങിയിട്ടുള്ള എൻ പി കെ വളം ഉണ്ടാവും ഫോസ്ഫറസും പൊട്ടാസ്യവും സീറോ റേഷ്യോലുള്ള എൻ പി കെ വളങ്ങൾ അങ്ങനെയുള്ള വളങ്ങൾ ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുത്താലും മതി ചെറിയ ചെടികളാകുമ്പോൾ നമ്മൾ ഒരുപാടികം രാസവളങ്ങൾ കലക്കി ഒഴിച്ചു കൊടുക്കരുത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മൂന്നോ നാലോ ഗ്രാം ചേർത്തിട്ട് നല്ലപോലെ നേർപ്പിച്ചിട്ട് വേണം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഓരോ എൻ പി കെ വളങ്ങളും നമ്മൾ ഡയല്യൂട്ട് ചെയ്യേണ്ട രീതി വേറെയാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെടികളായതുകൊണ്ട് കുറച്ച് അളവ് കുറച്ചിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ പച്ച ചാണകമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെടികളൊക്കെ ഞാൻ ഇതുപോലെയാണ് വളങ്ങളൊക്കെ കൊടുക്കാറുള്ളത് ഡയറക്റ്റ് സൺലൈറ്റിൽ ഞാൻ ഇതുവരെ ഈ ചെടികൾ വെച്ചിട്ടില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുള്ള ഭാഗത്താണ് വെക്കാറുള്ളത് ഇങ്ങനെയുള്ള ചെടികളൊന്നും നമ്മൾ ഒരിക്കലും തണല് ഭാഗത്ത് കൊണ്ടുപോയി വെക്കരുത് കേട്ടോ അപ്പോൾ ഇത് ചെറിയ ചെടികളായ അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാത്തത് ചെടികൾ അത്യാവശ്യം കുറച്ച് വലുപ്പൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് തന്നെ വെക്കാം ഇതുപോലെയാണ് ഞാൻ എൻ്റെ ഈ ചെടികളൊക്കെ വളർത്തിയെടുക്കാറുള്ളത് ഈ ഒരു മൂന്ന് വളം മാത്രമേ ഈ ചെടികൾക്ക് ഞാൻ കൊടുക്കാറുള്ളൂ ഇങ്ങനെ വിത്ത് മുളപ്പിച്ച് പുതിയ തൈകളാക്കി എടുക്കുന്നവരൊക്കെ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഒരുപാടധികം വളങ്ങൾ കൊടുക്കരുത് ചെടിയുടെ സൈസൊക്കെ നോക്കിയിട്ട് മാത്രം വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം